ഇരുപക്ഷ നല്ലൊരു മൂവിയായിരുന്നു, ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിരുന്നു. സംയുക്തയുടെ അഭിനയം വളരെ മികച്ചതായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നി. ക്യാമറ, സൗണ്ട് എഫക്റ്റ് ഒക്കെ നല്ലതായിരുന്നു. ഡയറക്ഷൻ സെക്കൻഡ് ഹാഫിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് ആണ്. ആൾക്കാരെ മുഴുമുനയിൽ നിർത്തുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംയുക്തയുടെ അഭിനയം അസാധ്യമായിരുന്നു. തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ് വിരുപക്ഷ. കാന്താര പോലെയല്ല, എന്നാലും നമുക്കെന്താ ഒരുപാട് നാളെ ഇങ്ങനെ ഒരു ത്രില്ലർ പടം വന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ പടം, ഈ സൗണ്ടിലായാലും നമുക്ക് പേടിപ്പെടുത്തുന്ന പടങ്ങളൊക്കെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു. അനന്തഭദ്രം അങ്ങനെയല്ല, അത് ആ ഒരു അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു, ആ ഒരു ജോണർ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു വിരുപക്ഷം ഈ ഒരു മൂവി ഒരു ജോണറിൽ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മൾ പേടിപ്പെടുത്തും ഓരോരോ രംഗങ്ങളിൽ. ത്രില്ലിംഗ് ആണ് സംയുക്തയാണ് ഇതിൽ മികച്ചിരിക്കുന്നത്. സംയുക്തയുടെ ഓരോ ആക്ടിങ്ങും ഓരോ എന്താ പറയാ അഭിനയം വളരെ നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംയുക്തയുടെ അഭിനയം തന്നെ. ആ ബെസ്റ്റ് ആണ്. സംയുക്തയാണ് ഇതിൽ മെയിൻ ലീഡ് റോളായിട്ട്. വളരെ മികച്ച ഒരു മേക്കിംഗ് വെച്ചുണ്ടായ സിനിമയാണിത്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിങ്ങും എല്ലാ രീതിയിലും വളരെ, ഡയറക്ഷനാണ് മെയിനായിട്ടാണ് പറയേണ്ടത്, വളരെ നല്ല രീതിയിൽ ക്ലീശ അടിക്കാത്ത രീതിയിൽ എന്നാൽ നല്ല രീതി തന്നെയാണ് സിനിമ കൊണ്ടുപോയേക്കുന്നത്. സംയുക്ത നല്ല രീതിയിൽ പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതുവരെ ഇറങ്ങി വെച്ചൊരു കരിയർ ബെസ്റ്റ് മൂവി തന്നെയാണ് മലയാളത്തിൽ. ഏത് ഏത് ഭാഷ നോക്കിയാലും ഇപ്പോൾ ഇറങ്ങിയത് കരിയർ ബെസ്റ്റ് തന്നെയാണ്. നായകൻ്റെ ബെറ്റർ ആണ്, കുഴപ്പമില്ല. വലിയ വലുതായിട്ട് എങ്ങനെ തോന്നിയില്ലെങ്കിലും ഓക്കെയാണ്, ബെറ്റർ ഓക്കെയാണ്. ഒരു കുടുംബമായിട്ട് വന്നാൽ നമുക്കൊരു ഒരു ലാർജ് തന്നെ ലൈഫ് സിനിമ കാണാൻ പറ്റുന്ന സിനിമയാണ്. ആ ഓക്കെ, ഫാമിലി വാച്ചിങ് മൂവി തന്നെയാണ്. നല്ല മൂവിയാണ്, നല്ല പടം ഉണ്ടോ? നല്ല അടിപൊളി. ഞാൻ വിചാരിച്ചവരല്ല, കുറച്ച് ഫാൻറ്റസി എലമെൻസ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് ഹൊറർ പേടിക്കാൻ അത്യാവശ്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും പറയേണ്ടത് സംയുക്തയുടെ പെർഫോമൻസ് തന്നെയാണ്. നമ്മുടെ നാട്ടിലല്ലാണ്ട് മറ്റൊരു ഭാഷയിൽ പോയിട്ട് തകർക്കുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ കാര്യം തന്നെയാണ്. കൊള്ളാം, നല്ല എല്ലാവരും കാണാൻ പറ്റിയ ഒരു നല്ല മൂവി തന്നെയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ. ആ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം. അത് കാരണം അതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അതിനകത്ത് ഓരോ എലമെൻസ് ആയാലും നമുക്ക് തിയേറ്ററിൽ തന്നെ കാണണം. എന്നാലും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ സൗത്ത് ചെയ്ത് വരുന്ന ആ ഒരു ഫീൽ ഉണ്ട്, ഒരു കാന്താരയൊക്കെ പോലെ. കാന്താര പോലെ എന്ന് പറയാം, അതൊരു ഡിവൈൻ സ്റ്റോറിയാണ്. പക്ഷേ ഇതൊരു ഡിവൈൻ അല്ല, എന്നാലും കൊള്ളാം. നല്ല സൂപ്പർ നാച്ചുറൽ പോലെ എല്ലാം കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്.